എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലൈംഗിക ജീവിതത്തിൽ എന്താണ് വേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോ. ലേഡീസ് ഫസ്റ്റ് എന്ന ചൊല്ലിൽ പതിരില്ല അല്ലേ? പുരുഷൻ രതിമൂർച്ച നേടുന്നതിന് മുമ്പ് തന്നെ തൻ്റെ സ്ത്രീയെ രതിമൂർച്ചയിലേക്ക് എത്താൻ സഹായിക്കുകയാണ് വേണ്ടത്. ഇതിനുള്ള മാർഗങ്ങൾ വേണം പുരുഷൻ തേടേണ്ടത്. 49% സ്ത്രീകൾ മാത്രമേ ലിംഗയോനി സംഭോഗത്തിലൂടെ രതിമൂർച്ചയിലേക്ക് എത്താറുള്ളൂ. ബാക്കി ഭൂരിപക്ഷം പേരും മറ്റു പല മാർഗങ്ങളിലൂടെയാണ് തൃപ്തി നേടുന്നത്. രതിമൂർച്ചയ്ക്ക് ശേഷം പുരുഷൻ ക്ഷീണിതനാകുന്നത് സ്വാഭാവികമാണ്. ഉടൻ തന്നെ മറ്റൊരു സംഭോഗത്തിന് ഒരുങ്ങാൻ അവന് കഴിയില്ല. ഒരു കൗമാരക്കാരന് മിനിറ്റുകളും ഒരു 50-കാരന് മണിക്കൂറുകളും അതിനായി വേണ്ടി വരും. എന്നാൽ സ്ത്രീകൾക്ക് ഇത്തരത്തിലൊന്നില്ല. ഒരു തവണ രതിമൂർച്ച നേടിയതിനു ശേഷവും അവൾക്ക് മറ്റൊരു രതിമൂർച്ചയിലേക്ക് പെട്ടെന്ന് പോകുവാൻ കഴിയും. ഭൂരിപക്ഷം പേർക്കും വിശ്രമമെടുക്കാതെ തന്നെ അടുത്ത ബന്ധപ്പെടലിന് തയ്യാറെടുക്കാനാകുമെന്നാണ് പറയുന്നത്. അതുപോലെ ലിംഗപ്രവേശനം എപ്പോൾ വേണമെന്നുള്ളത് സ്ത്രീ വേണം തീരുമാനിക്കാൻ. അവൾ ലൈംഗികമായി വേണ്ടത്ര ഉണർവ് നേടിയതിനു ശേഷം മാത്രമേ പ്രവേശനം സംഭവിക്കാവൂ. യോനിയിലെ നനവും സ്തന ഞെട്ടുകളുടെ വികസനവും ലിംഗപ്രവേശനത്തിനുള്ള യോനി സന്നദ്ധത കാണിക്കുമെങ്കിലും അവൾ നൽകുന്ന സൂചനകൾക്കനുസൃതമായി ലിംഗപ്രവേശനം സംഭവിക്കുന്നതാണ് നല്ലത്. അതായിരിക്കും സ്ത്രീകൾക്ക് ഏറ്റവും സുഖകരവും. ഒരു സ്ത്രീ അവൾ വേണ്ടത്ര ലൈംഗിക ഉണർവ് നേടി എന്നതിന് കാണിക്കുന്ന തെളിവുകളായാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്. അത് സ്ത്രീയിൽ നിന്ന് മനസ്സിലാക്കി വേണം ലിംഗയോനി സംഭോഗം ഏർപ്പെടുക. അതുപോലെ ലൈംഗികതയുടെ ക്ലൈമാക്സിലേക്ക് നയിക്കാനും സെക്സിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കാനും സ്ത്രീകൾക്കും കഴിയണം. പുരുഷന് ലൈംഗികമായി ഉണർവുണ്ടാക്കാനും പങ്കാളികൾക്ക് ഇഷ്ടപ്പെട്ട ലൈംഗിക മാർഗങ്ങളിലേക്ക് നയിക്കാനും സ്ത്രീക്ക് കഴിയണം. പല സ്ത്രീകളും തൻ്റെ പുരുഷൻ എന്ത് കരുതുമെന്ന് കരുതി കിടപ്പറയിൽ പിന്നോട്ട് നിൽക്കുന്നവരാണ് എങ്കിൽ അത്തരത്തിലുള്ള നാണമോ പേടിയോ ഒന്നും നിങ്ങൾ കരുതേണ്ടതില്ല. പുരുഷൻ ഇഷ്ടപ്പെട്ട ലൈംഗിക ക്രിയകൾ സ്ത്രീക്ക് നൽകാൻ കഴിയണം, എങ്കിലേ ഒരു കിടപ്പറ വിജയമാകും. സ്ത്രീക്ക് എത്രത്തോളം സന്തോഷം ലൈംഗികതക്കിടയിൽ ലഭിക്കുന്നു എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് പുരുഷൻ. വികാര ഉത്തേജന കേന്ദ്രങ്ങളിലെ അവൻ്റെ സ്പർശനത്തോടുള്ള പ്രതികരണം പോലും ശബ്ദമായോ മറ്റോ സ്ത്രീ അറിയിക്കുക തന്നെ വേണം. അത് പുരുഷനെ ലൈംഗികമായി കൂടുതൽ ഉണർത്തുന്നു. പുരുഷന്മാർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണല്ലോ തൻ്റെ സ്ത്രീ തൻ്റെ ലൈംഗിക വികാരത്തിൽ അവൾ പ്രകമ്പനം കൊള്ളുന്നു എന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഇത് തൻ്റെ പുരുഷനെ കാണിക്കത്തക്ക വിധത്തിൽ തന്നെ പെരുമാറുകയും അവൾ പൂർണ്ണ തൃപ്തിയായി എന്ന് കാണിക്കുകയും ചെയ്യുക.